അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഗോവയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നാലുപേരും കൂടി ഒരുമിച്ച് തയ്യാറെങ്കിൽ അങ്ങനെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾഡ് ഗോവ. ഈ പള്ളിയുടെ പേര് പറഞ്ഞു ഹോം ജീസസ് ബസിലിക്കാത്ത സ്ഥലം. ആ അപ്പോൾ ഈ പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധ ഫ്രാൻസിസ് പുണ്യാളൻ്റെ മൃദു ശരീരം ഇപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പള്ളി. നമ്മുടെ 21-ാം നൂറ്റാണ്ടിൽ പ്രണവ് മോഹൻലാൽ ആ മറ്റേ പെൺകുട്ടിനെയും രാത്രി കയറാൻ നോക്കണ പള്ളിയാട്ടത്. അത് ഉറപ്പാണ്, ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ എന്താണ് ഈ സംഭവം എടുക്കണെന്ന് പറഞ്ഞുകൊടുത്തോ? ഒരു 10 വർഷം കൂടുമ്പോൾ മാത്രമേ അത് പുറത്തേക്ക് എടുക്കുള്ളൂ. 10 വർഷം കൂടുമ്പോൾ മാത്രമാണ് ഈ ഭൗതിക ശരീരം പുറത്തോട്ട് എടുക്കുള്ളൂ. ഇതിനോട് ഭയങ്കര തിരക്കാണ്. ഓൾഡ് ഗോവയാണ്, ഒരുപാട് ആൾക്കാർ വന്ന് പള്ളി കാണുന്നുണ്ട്. പള്ളിയുടെ ഉള്ളിലൊക്കെ ഒന്ന് ഞാൻ കാണിച്ചുതരാം. പള്ളിയുടെ ഉള്ളിലോട്ട് നമ്മൾ കയറാൻ പോയാണ്. പള്ളിയുടെ ഉള്ളിലോട്ട് കയറാൻ സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ട്. സെക്യൂരിറ്റീസ് ഒക്കെ മാസ്ക് ഒക്കെ വെക്കണം. നമ്മളെല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ട്. ബാക്കി ഇവിടെ ഉള്ളവരൊക്കെ പുതുക്കെ മാസ്ക് കുറവാണ്. ക്യാമറ എടുത്തിട്ട് തന്നെ കയറും കുടിച്ച് പുറത്താക്കും. അപ്പൊ ഇതാണ് പള്ളിയുടെ പുറത്തു നിന്നുള്ള കാഴ്ച. എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ദ ബസിലിക്ക ഓഫ് ബോം ജീസസ്. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. ഈ പള്ളിയിലാണ് അഴുകാത്ത ഫ്രാൻസിക് സേവിയർ പുണ്യാളന്റെ മൃത ശരീരം ഭൗതിക ശരീരം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. കൺഫ്യൂഷൻ ആയിട്ട് എങ്ങോട്ട് പോയാലും പള്ളി കാണണോ? പള്ളിയുടെ ഫ്രണ്ട് ഇവിടെയാണ്. പിന്നെ അതാണോ ഫ്രണ്ട്? ഫ്രണ്ട് കണ്ടോ? മൊത്തം ചെങ്കല്ലോണ്ട് ഉണ്ടാക്കിയാ. എത്ര വർഷം പഴക്കം ഉണ്ടാവും വിഷ്ണുവിന്? 1594 പണി കഴിപ്പിച്ചത്. മാറിപ്പോടാ ജഗ്ഗുന് മാറിപ്പോ. ഞാൻ മര്യാദക്ക് പറഞ്ഞതാണ് ഫ്രണ്ട്. അതാണ് കണ്ടപ്പം പിള്ളേരെ നോക്കി വഴി വന്നിട്ട് ഇതാണ് ജഗ്ഗുവിന്റെ. പിന്നീടൊന്നും പറയാലോ പന്തല കിട്ടിയല്ലെങ്കിൽ ഇത്രയും വലിയ പന്തലിടണ്ടായിരുന്നല്ലോ. പിന്നെ സെൽഫി എടുക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല, തൊപ്പി നോക്കാൻ പാടില്ല ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നു, വീഡിയോഗ്രാഫി നടത്തുന്നു. ആരൊന്നും പറയുന്നില്ല, ആരൊന്നും പറയുന്നില്ല, ആരൊന്നും ചെയ്യണില്ല. ഇതാണ് നമ്മുടെ കവാടം. ഇതാണ് ഇനി നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിയുടെ ഉള്ളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ അല്ലവിടെ അല്ല. പക്ഷെ എന്നിരുന്നാലും അവിടെ അത്രയും ദൂരത്തു നിന്ന് വന്ന ആൾക്കാരെല്ലാവരും ഇതേപോലെ ക്യാമറ ഹൈഡ് ചെയ്ത് ഇതിനകത്തൊക്കെ വിഷ്വൽസ് പുറത്തോട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മളും ഈ വിഷ്വൽസ് ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വിഷ്വൽസിന് അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടാവും. പക്ഷെ പള്ളിയുടെ ഉള്ളിൽ ഇത് കാണാൻ തന്നെ ഒരുപാട് പേര് അവിടെ നിന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് തന്നെയാണ് ഈ വിഷ്വൽസ് ഒക്കെ പകർത്തുന്നത്. അപ്പൊ അതിൻ്റെതായ തെറ്റുകുറ്റങ്ങൾ ഈ വീഡിയോന്റെ ഈ വിഷ്വൽസിൽ ഉണ്ടാവും. അപ്പൊ അതെല്ലാവരും നശിപ്പിക്കാം. അങ്ങനെ ക്യാമറ കയറ്റാത്ത അതീവ രഹസ്യമായിട്ട് ഒരുപാട് സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു പള്ളിയുടെ ഉൾഭാഗമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈറ്റിട്ട് വെച്ചേക്കണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രാൻസിസ് സേവിയർ പുണ്യാളന്റെ മൃതശരീരത്തിന്റെ ഫോട്ടോ ആണ്. അപ്പൊ ഇതാണ് കേട്ടോ പൈൻ കണ്ടല്ലേ, പൈൻ മരം അതുകൊണ്ടുണ്ടാക്കിയ ക്യാമറ എടുക്കാൻ പാടില്ലെന്ന് എല്ലാവരും പറയണെങ്കിലും നൈസായിട്ട് എല്ലാവരും ഓ ഇതിന്റെ ഉള്ളിലാണോ തിരിശരീരം സൂക്ഷിച്ചത്? ഇതിന്റെ ഉള്ളില് നമുക്കിപ്പോൾ എപ്പോഴും കാണാൻ പറ്റില്ല. 10 വർഷത്തിൽ ഒരിക്കലേ തുറക്കുള്ളൂ. ഈ അടുത്ത് തുറക്കുന്ന ഇതാണ് പുള്ളിയുടെ പുറത്തോട്ടുള്ള പള്ളിയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഉള്ളിൽ ഒരു ഇതുണ്ട്. നടുമുറ്റമുള്ള പോലത്തെ ഒരു സംഭവം. പള്ളി പോർച്ചുഗീസുകാരും ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ എല്ലാവരും പൊതുവായ സ്വഭാവം. ഇത്രയും ദൂരം വന്നിട്ട് നമുക്ക് കാണുന്ന സംഭവമാണ്. ജീവിതത്തിൽ എപ്പോഴെപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റില്ല ആൾക്കാരെ സേവ് ചെയ്ത് വെക്കും. പിന്നെ വേറെ സംഭവങ്ങളുണ്ട്. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല, ഇത് എടുക്കാൻ പറ്റില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാര്യമില്ലല്ലോ. അതിൻ്റെ പേരിൽ ഞങ്ങൾ പിന്നെയും കറങ്ങാൻ ഇറങ്ങി.
ഇതുണ്ടോ? ആ പണ്ടത്തെ പള്ളിമണി അടാറ്റത്ത് കാണുന്നത്. എത്ര വർഷത്തെ പഴക്കുണ്ടെന്ന് അറിയോ? അത് മറ്റേ റേഡിയോ ഇട്ടുണ്ടോ? ഇടിമിന്നൽ ഓ അതാണ് കാലൊക്കെ വൈറ്റ് വാഷിംഗ് നടന്നോണ്ടിരിക്കുന്നു. അത് കാണാ, ഞാൻ പറഞ്ഞില്ലേ ഈ പള്ളിയിൽ എന്തോ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് തോന്നണം എന്താണ്. ആ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ എന്തോ പരിപാടി എടുക്കാൻ പോകുന്നു. വേറൊന്നും അല്ല ഏട്ടാ, ക്രിസ്മസ് ക്രിസ്മസ് ആവാറായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരുക്കങ്ങൾ നടന്നോണ്ടിരിക്കാണ് പള്ളിയുടെ ഉള്ളില്. ഇപ്പൊ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് പോർച്ചുഗലിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഒരു രൂപമാണ് ഈ കാണുന്നത്. കണ്ടോ, പോർച്ചുഗലിൽ നിന്ന് വന്നാട്ടാ. അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയത് ഇതാണ്ട പള്ളിയുടെ മുന്നിൽ നിന്നുള്ള രൂപം. നമ്മ ഫ്രണ്ടിൽ നിന്ന് കണ്ട പള്ളിയുടെ ബാക്കിലുള്ള ആഴ്ചകളാട്ട കണ്ടേക്കണേ പള്ളി അല്ലെ. ഇതെല്ലാം ചെങ്കല്ലും കൊണ്ട് ഉണ്ടാക്കിയേക്കണത്. ചെത്തുകല്ല്, ചെത്തുകല്ല് അല്ലെ. ഇപ്പോഴും ഒരു കുഴപ്പമില്ല പള്ളി, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ ആരാധന ഒന്നും ഇല്ല. ഇവിടുത്തെ പള്ളിയുടെ ആ അപ്പുറത്തൊരു പുതിയ പള്ളിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയാണ് പ്രാർത്ഥനയും എല്ലാം. ഇവിടെ ഉണ്ടാവേ. അങ്ങനെ പള്ളി കണ്ടു കഴിഞ്ഞ് ഇറങ്ങി തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, തൊട്ടപ്പുറം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സംഭവമാണ്. ചരിത്രം കാണിച്ചിട്ട് ഞങ്ങളില്ല, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ പോകുന്നു, കാരണം ആർക്കിയോളജിക്കലിലേക്ക് എല്ലാം ചരിത്രം. ചേട്ടാ ഞങ്ങൾക്ക് വേണ്ട ചേട്ടാ, വേണ്ട ചേട്ടാ. നമ്മൾ നേരത്തെ ഉള്ളിൽ കയറിയ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണിത്. അതിന്റെ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ ക്രിസ്മസ് ആയിട്ട് അവർ പന്തലായി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് മൊത്തം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ പോവുകയാണ്. ബൈ ബൈ പറയാം. ബൈ. കണ്ണ് പഴുത്ത് ചീച്ചിരിക്കണ ഓ അതിനു വേണ്ടി ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള്. അതാണ് ഈ കണ്ണോടിച്ചിട്ട് നടക്കണേ.